ഐ പി എല്ലിലെ ചെന്നൈ ഗുജറാത്ത് മത്സരം ആവേശകരമായി മുന്നേറുകയാണ്. ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയമാണ് മത്സരവേദി. കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ ഗുജറാത്ത് ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ചെന്നൈ നേടിയത് 20 ഓവറിൽ 6 വിക്കറ്റിന് 206 റൺസാണ്. മറുപടി ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് 7.4 ഓവറിൽ 3 വിക്കറ്റിന് 55 റൺസ് എന്ന നിലയിലാണ്. അതേസമയം മുൻ ഇന്ത്യൻ നായകനായ എം എസ് ധോണി നേടിയ ഒരു ക്യാച്ചാണ് ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയം. ഗുജറാത്ത് താരമായ വിജയ് ശങ്കറിനെ പുറത്താക്കാനായിരുന്നു എം എസ് ധോണി അത്ഭുതകരമായ ഒരു ക്യാച്ച് നേടിയത്. 42 വയസ്സുകാരനായ ധോണി ഒരു മുഴുനീള ഡൈവിലൂടെ ഈ ക്യാച്ച് നേടിയത് അത്ഭുതത്തോടെയാണ് കാണികൾ നോക്കി നിന്നത്. ഗുജറാത്ത് ഇന്നിംഗ്സിന്റെ 8ാം ഓവറിലെ 3ാമത്തെ പന്തിലായിരുന്നു ഇത്. ഡാരിയൽ മിച്ചൽ എറിഞ്ഞ പന്ത് എഡ്ജ് ചെയ്ത് പിന്നിലേക്ക് പോയി. വലതുവശത്തേക്ക് ഒരു ഫുൾ ലെങ്ത് ഡൈവ് ചെയ്ത് എം എസ് ധോണി ക്യാച്ച് കൈയിലൊതുക്കി. വളരെ മനോഹരമായ ഒരു ക്യാച്ചായിരുന്നു അത്. കമന്റേറ്റർമാർക്ക് പോലും ആദ്യ നോട്ടത്തിൽ ഈ ക്യാച്ച് വിശ്വസിക്കാനായില്ല. ഇന്ന് കളിയിൽ ബാറ്റുകൊണ്ട് ധോണിയുടെ വക സംഭാവനയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിക്കറ്റ് കീപ്പിംഗിലൂടെ ധോണി കളി വിജയിപ്പിക്കുകയാണെന്ന് കമന്ററി ബോക്സിൽ മാത്യു ഹേഡൻ പറയുന്നു.